ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേം പൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുമോ? അതുപോലെ തന്നെ നമ്മൾ മേടിച്ചിരിക്കുന്ന ഷെയറുകളൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് പോകുമോ? എല്ലാ ബിഗിനേഴ്സിനും ഉള്ളൊരു സംശയമാണ് അല്ലേ. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ച എന്ന് പറയുന്നത് സെബിയുടെ പുതിയ മാർജിൻ റൂളിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സെബി ഓരോ റൂളും ഇറക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണ റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ അനുഗ്രഹ എന്ന് പറയുന്ന ഒരു ബ്രോക്കിംഗ് ഫേം പൂട്ടിപ്പോയി. അതിനു മുമ്പേ നമുക്കെല്ലാവർക്കും തന്നെ അറിയുന്ന കാർവി എന്ന് പറയുന്ന ബ്രോക്കിംഗ് ഫേമിൽ സംഭവിച്ചത് എന്താണെന്നും എല്ലാവർക്കും അറിയാം. അവർ പി ഒ എ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കൽ കോപ്പി അയച്ചു കൊടുക്കുന്ന പി ഒ എ വഴി അവർക്ക് നമ്മളുടെ ഡിമാറ്റിലുള്ള ഷെയറുകൾ കൈകാര്യം ഇല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാനുള്ള അധികാരം ലഭിക്കുകയും അതുവഴി അവർ നമ്മളുടെ അക്കൗണ്ടിലുള്ള ഷെയറുകൾ അവരുടെ പൂൾ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ആ പൂൾ അക്കൗണ്ടിലുള്ള ഷെയറുകൾ അവർ പലതരത്തിൽ മിസ്യൂസ് ചെയ്യുകയും ചെയ്തതോടെയാണ് ആ കാർവി എന്ന് പറയുന്ന സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേം തകർന്നു പോയത്. അപ്പം ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് ഒത്തിരി അധികം ആൾക്കാർ ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു വരുന്നുണ്ട്. അപ്പം അവരെയെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെയൊക്കെ പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് സെബി ഓരോ നിയമങ്ങളും ഇറക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെ നമ്മളുടെ അക്കൗണ്ടിലെ ഷെയർ നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സെബി ഇപ്പം ടീപ്പിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതും. അതുവഴി തന്നെ ടീപ്പിൻ ജനറേറ്റ് ചെയ്ത് നിങ്ങളുടെ ടീപ്പിൻ വെച്ച് നിങ്ങൾ ഷെയറുകൾ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ ആ ഒരു ഷെയർ വിൽക്കാൻ പറ്റുള്ളൂ, വേറൊരാൾക്കും ആ ഒരു ടീപ്പിൻ ഇല്ലാതെ ഷെയർ വിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. നമ്മളപ്പം സി ഡി എസ് എല്ലിൽ നമ്മളുടെ ടീപ്പിൻ അടിച്ചു കൊടുത്തിട്ടാണ് ഷെയറുകൾ വിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളറിയാതെ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ട്രേഡ് ചെയ്യുന്ന പ്രോബ്ലം ഇനി നമുക്ക് ഉണ്ടാവില്ല. ആ ഒരു പ്രോബ്ലം സെബി ഒരു പരിധിവരെ സോൾവ് ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പം ഇനി അടുത്തത് നമ്മളുടെ ബ്രോക്കിംഗ് ഫേം പൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അതിനു മുമ്പേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്സ്റ്റോക്കിലും സെറോദയിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ കയറിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കിംഗ് ഫേം ബാങ്ക്റപ്റ്റ് ആയാൽ അല്ലെങ്കിൽ അവർ പൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിലാണ് നമ്മൾ പെട്ടുപോകുന്നത്. ഒന്നാമത്തത് ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ട്രേഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന എമൗണ്ട് അവരുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു എമൗണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അവർ വഴി മേടിച്ചിരിക്കുന്ന സ്റ്റോക്ക് ലോങ് ടൈമിന് വേണ്ടി മേടിച്ചിരിക്കുന്ന സ്റ്റോക്ക് എന്താകുമെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം ആദ്യത്തെ കാര്യത്തിൽ നമ്മൾ അവിടെ ഇട്ട് വെച്ചിരിക്കുന്ന ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഫണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സെബിയിൽ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് ഐ പി എഫ് എന്ന് പറയുന്ന ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ടിൽ നമുക്ക് അപ്ലൈ ചെയ്യാം അതിന് വേണ്ടിയിട്ട്. അതുവഴി ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് 15 ലക്ഷം രൂപ തിരിച്ച് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഡിലേ ആകുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പലതരത്തിലുള്ള റേറ്റ് കുറയാനുമുള്ള സാധ്യതകളുണ്ട്. അഥവാ നിങ്ങൾ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഐ പി എഫിന് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല, നിങ്ങൾക്ക് 1 രൂപ പോലും തിരിച്ച് ലഭിക്കുന്നതായിരിക്കത്തില്ല. ഇനി രണ്ടാമത്തെ കാര്യത്തിൽ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഷെയർ, തീർച്ചയായിട്ടും നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന ഷെയറിന് ഒരു തരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മേടിക്കുന്ന ഷെയറുകൾ നമ്മളുടെ ഡിമാറ്റിൽ നമ്മളുടെ സി ഡി എസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രധാന 2 ഡെപ്പോസിറ്ററി അക്കൗണ്ട്സ് ആണുള്ളത്. അപ്പം സി ഡി എസ്സിലോ എൻ എസ് ഡി എല്ലിലോ അവിടെ സേഫ് ആയിട്ട് തന്നെ നമ്മുടെ ഷെയറുകൾ ഉണ്ടാവും. ഇപ്പം അപ്സ്റ്റോക്കിൻ്റെയും സെറോദയുടെയും കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും യൂസ് ചെയ്യുന്നത് സി ഡി എസ് എൽ ഡെപ്പോസിറ്ററി ആണ്. സോ നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണ ഒരാൾക്ക് ബ്രോക്കിംഗ് ഫേം പൂട്ടിപ്പോയിട്ടുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും നേരിടാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ഇതുവരെ എനിക്ക് പ്രാക്ടിക്കലായിട്ട് അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നൊരു ബ്രോക്കിംഗ് ഫേം പൂട്ടിപ്പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ പല ആൾക്കാർക്കും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കിംഗ് ഫേം അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന ബ്രോക്കിംഗ് ഫേം സെബിയുടെ അണ്ടറിൽ രജിസ്റ്റേർഡ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനും അല്ലെങ്കിൽ അത് അവർ കൺഫേം പോലും ചെയ്യുന്നില്ല പല ആൾക്കാരും തന്നെ. നമുക്കപ്പം ഈ ഒരു വീഡിയോയുടെ ബാക്കിയിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ സെബിയുടെ സൈറ്റിൽ പോയിട്ട് ഒരു ബ്രോക്കിംഗ് ഫോം രജിസ്റ്റേർഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ സെറോദയുടെ കൺസോളിൽ പോയിട്ട് നമ്മളുടെ ട്രേഡ് ബുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യാനും നമ്മൾ അറിയത്തില്ലാത്ത ട്രേഡുകൾ അതിനുള്ളിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ട്രേഡ് ബുക്ക് എങ്ങനെയാണ് നോക്കുന്നത് എന്നും അതുപോലെ തന്നെ സെബിയുടെ അണ്ടറിൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഏതായാലും കാണാം.
എളുപ്പത്തിനു ഞാൻ എല്ലാ ബ്രോക്കിംഗ് ഫോമിൻ്റെയും എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നില്ല. പെട്ടെന്ന് ഞാൻ സറോദയുടെ കാണിച്ചു തരാം. നിങ്ങൾ നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കിങ്ങിൻ്റെ ഇതേപോലെ തന്നെ ശ്രമിക്കുക, എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെക്ക് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ സൈറ്റിൽ ആദ്യം കയറിയതിന് ശേഷം എല്ലാ ബ്രോക്കിംഗ് ഫോമിൻ്റെയും താഴെ തന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് പോലെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ സെവി രജിസ്ട്രേഷൻ നമ്പർ കാണാം, അതുപോലെ തന്നെ ഡിപ്പോസിറ്റിൻ്റെയും കാണാൻ പറ്റും, സി ഡി എസ് എൽ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾക്ക് ഈ സെവി രജിസ്ട്രേഷൻ നമ്പർ കോപ്പി ചെയ്യുക, സെബി രജിസ്ട്രേഷൻ നമ്പർ കോപ്പി ചെയ്തിട്ട് നമ്മൾ ഗൂഗിളിൽ സെബി രജിസ്റ്റേർഡ് സ്റ്റോക്ക് ബ്രോക്കർ ഇക്വിറ്റി സെഗ്മെൻറ്റ് എന്ന് അടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേജ് തന്നെ ഡയറക്റ്റ് ആയിട്ട് സെബിൻ്റെ ഇതിൽ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. രജിസ്റ്റേർഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഇൻ ഇക്വിറ്റി സെഗ്മെൻ്റ് എന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഗോ എന്ന് പറയുന്ന ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും താഴെ സറോദ ബ്രോക്കിംഗ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡീറ്റെയിൽസ് വരാൻ വേണ്ടി വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രോക്കിംഗ് ഫോം അണ്ടർ സെബി രജിസ്റ്റേർഡ് ആണ് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഈ സെബി രജിസ്ട്രേഷൻ്റെ കാര്യമൊക്കെ പറയുന്നത് അപ്സ്റ്റോക്കോ സെറോദയോ ഇല്ലെങ്കിൽ അതുപോലെയുള്ള ബ്രോക്കിംഗ് ഫോമിനെ കുറിച്ചിട്ടല്ല, ഒരിക്കലും ഇവരൊക്കെ വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല നമുക്കറിയാവുന്ന ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ബ്രോക്കിംഗ് ഫോമുകളാണ്. പക്ഷേ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ വേറെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ബ്രോക്കിംഗ് ഫോമിലോട്ട് പോകുമ്പോൾ ഇല്ലെങ്കിൽ ആ ഒരു ബ്രോക്കിംഗ് ഫോമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക. അടുത്തത് നമുക്ക് സെറോദേൻ്റെ കൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് കൺസോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കൺസോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഹോൾഡിങ്സ് എവിടെ എത്രയുണ്ട്, മ്യൂച്വൽ ഫണ്ടിൽ എത്രയുണ്ട്, പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന എത്രയുണ്ട്, അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ റിപ്പോർട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ബുക്കും അതുപോലെ തന്നെ 60 ഡേ ചലഞ്ച് ഒക്കെ ഉണ്ട്. ഇവിടെ സറോദയുടെ 60 ഡേ ചലഞ്ചസ് ഉണ്ട്. നിങ്ങൾക്ക് 60 ദിവസം നിങ്ങൾ കൺസിസ്റ്റൻ്റ്ലി പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് എന്താണ് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ പി ആൻഡ് എൽ നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇവിടെ നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ട്രേഡ് ബുക്ക് എന്ന് പറയുന്നത് ചെക്ക് ചെയ്യുക. ഇതിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾ എത്ര ട്രേഡ് ചെയ്തിട്ടുണ്ട്, എത്ര ട്രേഡ് ചെയ്തിട്ടില്ല, ഇവിടെ നമ്പർ ഓഫ് ട്രേഡ്സ് ഇല്ലെങ്കിൽ അതിൻ്റെ എണ്ണം എല്ലാം തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ട്രേഡ് ചെയ്യാത്ത ദിവസം അത് ബ്ലൂ കളറിൽ നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ട്രേഡ് ചെയ്ത ഇപ്പം ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 1 കൊടുത്തു, എന്നിട്ട് സെപ്റ്റംബർ 2. അപ്പോൾ ഈ 2 ദിവസത്തെ ട്രേഡ് ബുക്ക് എനിക്ക് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇക്വിറ്റി സെഗ്മെൻറ്റിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല എന്നും അതുപോലെ തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ വ്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ എടുത്ത ട്രേഡിൻ്റെ 2 ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. ഇതല്ലേ 28 ട്രേഡ്സ്, 53 ട്രേഡ്സ്. ഈ ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ 53 എണ്ണം നിങ്ങൾ ട്രേഡ് ചെയ്തതായിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ പലപ്പോഴായിരിക്കും അവിടെ ട്രേഡ് നടക്കുന്നത്. നമുക്ക് നിങ്ങളെല്ലാം തന്നെ കാണാറുണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുക, നിങ്ങൾ നിങ്ങളുടെ ട്രേഡ് ഒക്കെ ഡീറ്റെയിൽസ് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്യുന്നതല്ല, ഇല്ലെങ്കിൽ ഇതിനുള്ളിൽ ഒരു തരത്തിലുള്ള മോശമായിട്ടുള്ള ഒന്നും സംഭവിക്കില്ല. എന്നാൽ കൂടിയും നമ്മൾ ട്രേഡ് ചെയ്ത ഡീറ്റെയിൽസ് ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നതൊക്കെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതിൽ മോശമായിട്ടൊന്നുമില്ല, അത് നോക്കി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ ഡാഷ്ബോർഡിൽ അല്ലെങ്കിൽ നമ്മുടെ കൺസോളിൽ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ബുക്ക് ചെക്ക് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഇവിടെ നമ്മളിപ്പം സെറോദയ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൺസോളിൽ പോയിട്ട് ഓക്കെ കൺസോളിൽ പോയിട്ട് നിങ്ങളുടെ ഇത് ക്ലിക്ക് ചെയ്ത് മൈ അക്കൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഡിമാറ്റ് ഐ ഡി കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഡിമാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഡിമാറ്റ് ഐ ഡി, DP ID, അതുപോലെ തന്നെ ഇവിടെ ഡെപ്പോസിറ്റി നെയിം, CDSL എന്നുള്ളതെല്ലാം കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഇനി ഏതൊരു ബ്രോക്കിംഗ് ഫോം ചൂസ് ചെയ്യുന്നതിന് മുമ്പും സെബിയുടെ സൈറ്റിൽ പോയിട്ട് അണ്ടർ സെബി രജിസ്ട്രേഷൻ ഉള്ളതാണെന്ന് കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ബ്രോക്കിംഗ് ഫോം പൂട്ടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കാൻ പറ്റുന്നത് എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്സ്റ്റോക്കിലോ ഇല്ലെങ്കിൽ സെറോദയിലോ ഒക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് കോസ്റ്റിൽ നമ്മളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ് നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പം. സോ അക്കൗണ്ട് താല്പര്യമുള്ളവർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ബിഗിനേഴ്സിലോട്ടും ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.